നമസ്കാരം, ഞാൻ ഡോക്ടർ സാം ബി എബ്രഹാം, ഡയറക്ടർ എബ്രഹാംസ് പെഡിയാൻ ഗൈനക്സ് ഉണ്ട്. കൗമാര പ്രായക്കാരിലൊക്കെ ബ്ലീഡിംഗ് ഡിസോർഡർ, ബ്ലീഡിംഗ് ഇങ്ങനെ ഇറഗുലറായിട്ട് വരും. ചിലപ്പം ആദ്യം മാസമുറ വന്നു, പിന്നെ കുറേ നാളത്തേക്ക് മാസമുറ വരത്തില്ല, വരുമ്പം അതികഠിനമായിട്ട് വരും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെ വരുമ്പം മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതാണ് നമ്മുടെ ഓവറി. ഈ ഓവറിയിൽ നിന്ന് മാസം തോറും രണ്ടും വരും, ഈ ഫോളിക്കിൾ പൊട്ടിയിട്ടേക്ക് വെളി വരും, ഇതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അണ്ഡം വരുന്നതനുസരിച്ചുള്ള മാറ്റം നമ്മുടെ ഗർഭാധത്തിൻ്റെ ആവരണത്തിൽ വരും. ഇതാണ് അണ്ഡം. എല്ലാ മാസവും ഗർഭാധത്തിൻ്റെ ആവരണം ഒരു ഭ്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. ഈ അണ്ടോത്പാദന വൈകല്യമുള്ളവരിൽ ഈ മാറ്റങ്ങൾ കറക്റ്റായിട്ട് വരത്തില്ല. അപ്പം എന്നാൽ ഇറഗുലർ ബ്ലീഡിങ് ഈ പ്രായത്തിൽ ഒരാൾക്ക് വന്നാൽ നമ്മൾ അവരുടെ രക്തത്തിൻ്റെ അളവ് നോക്കണം, അവരുടെ ബ്ലഡ് കട്ട പിടിക്കുന്ന ലെവലിൽ അവർക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കണം, അവരുടെ ഗർഭപാത്രത്തിനോ ഓവറിക്കോ എന്തെങ്കിലും ജന്മനാ വൈകല്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അണ്ടോത്പാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണിൻ്റെ അളവിൽ വൈകല്യം ഉണ്ടോ എന്ന് നോക്കണം. നമുക്കറിയാം ഉണ്ടാകുന്നൊരു കുഞ്ഞിന് ഓവറിയുണ്ട്, പക്ഷേ ആ കുഞ്ഞിന് മാസമുറ വരുന്നില്ല, കൗമാരപ്രായമാകുമ്പോഴാണ് ഈ ഹോർമോൺ വരുന്നത്. ആ ഹോർമോണിൻ്റെ അളവിൽ വ്യതിയാനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം വരും. അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് ഈ കുട്ടിയുടെ യൂട്രസിനെ പറ്റിയും ഓവറിയെ പറ്റിയും ബ്ലഡിൻ്റെ ക്ലോട്ടിംഗ് ലെവലിൽ എന്തെങ്കിലും ഘടകങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ ഹോർമോൺ വൈകല്യം ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ അതിനെ അവഗണിക്കരുത്, ആ രീതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ, പ്രത്യേകത കുഞ്ഞിനെ പിന്നീട് മാനസികമായിട്ടും അതിനെ അഫക്റ്റ് ചെയ്യും. കാര്യം ഇറഗുലർ ബ്ലീഡിംഗ് ഉള്ളൊരു കുട്ടിക്ക് എപ്പോഴും വിചാരിക്കുന്നതെന്നാണെന്നറിയോ, ഞാൻ എൻ്റെ കൂട്ടുകാരികളിൽ നിന്ന് വിഭിന്നയാണെന്നൊരു ചിന്ത ആ കുട്ടിക്ക് ഉണ്ടാവും. അതുകൊണ്ട് ശരിയായിട്ടത് ട്രീറ്റ് ചെയ്യുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.